മിശിഹായിൽ സ്നേഹ സഹോദരി സഹോദരന്മാരെ, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വിജാതിയിലൂടെ അടുക്കൽ പോയി സുവിശേഷം പ്രഘോഷിക്കുന്ന യേശുവിനെയാണ് കാണുക. ഐസിയാസ് പ്രവാചകൻ നേരത്തെ പ്രവചിച്ചു വച്ചിട്ടുണ്ട്, സെബലൂൺ, നഫ്താലി എന്നീ രണ്ട് നഗരങ്ങൾ അവ യേശുവാകുന്ന പ്രകാശത്തെ കാണും. ഐസിയാസ് 9-ാം അധ്യായത്തിലാണ് പ്രവചിച്ചു വച്ചിരിക്കുന്നത്. ഏറെക്കുറെ അതിൻ്റെ ഒരു പൂർത്തീകരണം എന്നുള്ള നിലയിലാണ് യേശു സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പോകുന്നത്. ആ രണ്ട് നഗരങ്ങളിൽ അറിയപ്പെടുക വിജാതിയരുടെ ഗലീലി എന്നാണ്. കാരണം ഗലീലി യഹൂദന്മാരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട സ്ഥലമാണ്, അതുപോലെ തന്നെ വിജാതിയർക്കും പ്രധാനപ്പെട്ട സ്ഥലമാണ് സെബലൂൺ, നഫ്താലി ആ രണ്ട് നഗരങ്ങൾ. യേശുവിൻ്റെ ആഗമനമാണ് ആ നഗരങ്ങളെ പ്രകാശ ഗോപുരങ്ങളാക്കി മാറ്റുന്നത്. കർത്താവ് അവിടെ ചെല്ലുന്നു, സുവിശേഷം പ്രഘോഷിക്കുന്നു. അതിലൂടെ സുവിശേഷം തന്നെ എടുത്തു പറയുന്നുണ്ട് അവിടെ പ്രകാശം പരന്നുവെന്ന്. കാരണം കർത്താവിൻ്റെ പ്രകാശമാണ്, കർത്താവിൻ്റെ അവതാര ലക്ഷ്യവും പ്രകാശം മറ്റുള്ളവർ പരത്താൻ വേണ്ടിയാണ്, സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രകാശം പരത്തിയ അനുഭവങ്ങൾ നമുക്ക് വേറെ കാണാൻ പറ്റും. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമറിയാക്കാരി സ്ത്രീ, അവൾ വെള്ളം കോരാൻ വന്നപ്പോൾ കർത്താവ് വെള്ളം ചോദിക്കുന്നുണ്ട്. അവിടെ പിന്നെ സംഭാഷണം നമുക്കറിയാം. കർത്താവ് പറയുന്നുണ്ട്, നീ നിൻ്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവന്ന് വരിക, എനിക്ക് ഭർത്താവില്ല. ആ സംഭാഷണം വീണ്ടും തുടരുകയാണ്. കർത്താവിനെല്ലാം അറിയാമെന്ന് വന്നപ്പോൾ അവൾ സ്വയം കീഴടങ്ങി, അവസാനം നീ തന്നെയാണോ വരാനിരിക്കുന്ന യേശു എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രകാശം കിട്ടി. അതുകൊണ്ട് അവൾ എന്ത് ചെയ്യുന്നു, ഉടനെ സ്വന്തം ഗ്രാമത്തിലേക്ക് പോയി അവിടെയുള്ള എല്ലാ ജനങ്ങളെയും കൂട്ടിക്കൊണ്ടുവരികയാണ് ആ യേശുവാകുന്ന പ്രകാശത്തിൽ വസിക്കാനായിട്ട്, ആ യേശുവിൻ്റെ പ്രഘോഷണം കേൾക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് സഖേവൂസ്. കർത്താവ് പോകുന്ന വഴി ഉയരം കുറഞ്ഞ മനുഷ്യനാണ്, കാണാൻ എളുപ്പമല്ല. അതുകൊണ്ട് മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറി. പക്ഷേ കർത്താവ് അവനെ കണ്ടു, മരത്തിൻ്റെ അടുക്കൽ വന്നപ്പോഴും നിന്നു. സഖേവൂസെ വേഗം ഇറങ്ങി വരിക. അവനാകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം പേരെടുത്ത് വിളിക്കുകയാണ്, ആദ്യമായി കാണുന്ന വ്യക്തി പേരെടുത്ത് വിളിക്കുന്നു. ചാടി ഇറങ്ങി അവൻ്റെ വീട്ടിൽ പോയി അന്ന് താമസിച്ചു. അവസാനം കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ പ്രധാന ദൗത്യം മറ്റുള്ളവർക്ക് പ്രകാശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ, യേശുവിനെ അനുകരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമുള്ള ദൗത്യം അത് തന്നെയാണ്. ഞാൻ മറ്റുള്ളവർക്ക് പ്രകാശമാകണം. ഞാനൊരിക്കലും അന്ധകാരം പരന്ന മനുഷ്യനാകാൻ പാടില്ല. കാരണം കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് പ്രഘോഷിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാനും നിങ്ങളും കർത്താവിൻ്റെ പ്രകാശമാണ് എന്നുണ്ടെങ്കിൽ, ലോകത്തിൻ്റെ പ്രകാശമാകണം എന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതചര്യ മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നതായിരിക്കണം. ഒരിക്കലും എൻ്റെ സമീപനം അന്ധകാരത്തിലേക്ക് നയിക്കുന്ന ഒന്നാകാൻ പാടില്ല. കൈനീട്ടി വരുന്ന വിശക്കുന്നൊരു മനുഷ്യൻ, അവശനായൊരു മനുഷ്യൻ, അവൻ്റെ നേരെ ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഞാൻ അന്ധകാരമാണ്, എൻ്റെ ഉള്ളിൽ അന്ധകാരമാണ്. അതേസമയം എനിക്ക് കൊടുക്കാനൊന്നുമില്ലെങ്കിൽ പോലും അവനോട് സ്നേഹത്തോടുകൂടി അവനെ സമീപിക്കാൻ, അവനെ സാന്ത്വനപ്പെടുത്താൻ, കയ്യിലുള്ളത് കൊടുക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ അവന് ഞാനൊരു പ്രകാശമായി, അല്ലെങ്കിൽ ഞാൻ അന്ധകാരമായി മാറുകയാണ്. കുടുംബജീവിതത്തിലേക്ക് വരുമ്പോഴും തന്നെയാണ്. സ്നേഹിക്കാത്ത ഭർത്താവ് അല്ലെങ്കിൽ സ്നേഹിക്കാത്ത ഭാര്യ, ആ കുടുംബം അന്ധകാരത്തിലാണ്. പരസ്പരം സ്നേഹത്തോടുകൂടി ജീവിക്കുമ്പോൾ അവിടെ അന്ധകാരം മാറി അവിടെ പ്രകാശം പരക്കുകയാണ്. അതുമല്ല എന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ, ഇന്നൊരു പക്ഷേ ഉപേക്ഷിക്കപ്പെടുന്ന വലിയൊരു വിഭാഗമാണ് പ്രായം ചെന്നവർ. അവരെ നമ്മൾ ശരിയായി സംരക്ഷിക്കാതെ, അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാതെ മാറി നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും അന്ധകാരത്തിലാണ്. ഞാൻ പ്രകാശത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട കടമ ചെയ്യണം. ഇനിയും ചില വീടുകളിലൊക്കെ നോക്കിയാൽ ഭാര്യ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അന്ധരം വലുതാണ്. ഉത്തരവാദിത്തങ്ങൾ പരസ്പരം നിർവഹിക്കുമ്പോഴാണ് അവിടെയും പ്രകാശമായിട്ട് നമുക്ക് പ്രഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ജീവിതം എപ്പോഴും പ്രകാശം പരന്ന ജീവിതമാകണം. സന്യാസിയും അദ്ദേഹത്തിൻ്റെ കുറേ ശിഷ്യന്മാരും
സന്യാസി ഒരു ശിഷ്യനോട് ചോദിച്ചു, എപ്പോഴാണ് പ്രഭാതമാകുക? കൃത്യം ഏത് സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പലരും പല ഉത്തരങ്ങൾ നൽകി. ചിലർ പറഞ്ഞു, അങ്ങ് അകലെ നിൽക്കുന്ന ഒരു വ്യക്തിയെ അവൻ്റെ മുഖച്ഛായ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന ആളെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന സമയമാകുമ്പോൾ പ്രഭാതമായി. ഇതുപോലെ ഉത്തരങ്ങൾ ഒരുപാട് വന്നു. അതിലൊന്നും ആ ഗുരുവര്യൻ സംതൃപ്തനായില്ല. അവസാനം പറഞ്ഞതാണ്, നിൻ്റെ കണ്ണിൽ പ്രകാശം പരത്തുന്ന അല്ലെങ്കിൽ നിൻ്റെ കണ്ണിൽ പ്രഭാതമാകുന്ന സമയം നിൻ്റെ അടുത്ത് നിൽക്കുന്നവനെ നിൻ്റെ സഹോദരനായിട്ട് സഹോദരിയായിട്ട് കാണാൻ കഴിയുന്ന നിമിഷമാണ്. പരസ്പരം സഹോദരരായിട്ട് സഹോദരങ്ങളായിട്ട് കാണാൻ കഴിയുന്ന നിമിഷം എപ്പോൾ വരുന്നു? അപ്പോഴാണ് ഞാനും നിങ്ങളും പ്രകാശത്തിലാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയണം. വിഭാഗീയതകൾക്കപ്പുറം, രാഷ്ട്രീയമാകാം, മതപരമാകാം, മറ്റേതെങ്കിലും തരത്തിലാകാം, അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് മനുഷ്യനെ മനുഷ്യനായി ഞാൻ എപ്പോൾ കാണുന്നു, അപ്പോഴൊക്കെ ഞാൻ പ്രകാശിതനാണ്. യേശു സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് വിജാതീയർക്ക് പ്രകാശമായെങ്കിൽ എൻ്റെ സമീപനം കൊണ്ട് വിജാതീയർക്കായാലും സജാതീയർക്കായാലും പ്രകാശമായിത്തീരാൻ നമുക്ക് സാധിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പ്രകാശമായിട്ട് പ്രശോഭിക്കട്ടെ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.